രണ്ടു വർഷത്തിനു ശേഷം ജില്ലാ കായികമേള വീണ്ടും നടക്കുമ്പോൾ പാലാ നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിന്റെ അവസ്ഥ പരിതാപകരമായി. ട്രാക്ക് പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു. ട്രാക്കിന്റെ ചുവപ്പു നിറം മാറി പല സ്ഥലങ്ങളും കറുപ്പ് നിറമായി മാറിയിരിക്കുകയാണ്. ഷൂ ഉപയോഗിക്കാതെ ഓടിയ പല കായിക താരങ്ങൾക്കും കാലിന് പരിക്കേറ്റു. 2016 പൂർത്തിയാക്കിയ സിന്തറ്റിക് ട്രാക്കാണ് 6 വർഷത്തിനു ശേഷം പൊളിഞ്ഞു കിടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിയാണ് ട്രാക്ക് നിർമ്മിച്ചത്. ട്രാക്ക് പല സ്ഥലത്തും തകർന്നു കിടക്കുകയാണെന്നും ഇത് മത്സരത്തെ ബാധിക്കുന്നതായും സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ ജോസി ജോൺ പറഞ്ഞു. കായിക അധ്യാപകരുടെ കുറവ് മേളയെ ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രൗണ്ടിന്റെ ട്രാക്ക് തീർച്ചയായിട്ടും കുട്ടികളെ, പെർഫോമൻസ് ഉള്ള കുട്ടികളെ ബാധിക്കുന്നുണ്ട്. അത് പൂഞ്ഞാർ എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂളിലെ സാന്ദ്ര മോൾ എന്ന് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ ഒരു അത്ലറ്റാണ്. അതിൻ്റെതായ രീതിയിലുള്ള ട്രാക്കിൻ്റെ അഭാവം മൂലം തീർച്ചയായിട്ടും ആ കുട്ടിക്ക് മത്സരത്തിന് ഫൗൾസിൻ്റെ ബ്ലോക്കിൻ്റെ അടിച്ചതിൽ വ്യത്യാസം, ബ്ലോക്ക് സ്ലിപ്പ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൊച്ചിനെ അയോഗ്യരാക്കിയിരിക്കുകയാണ് ഫൗൾഷോട്ടായിട്ട്. പക്ഷേ ഒഫീഷ്യലിൻ്റെ അഭാഗതകൾ ധാരാളമുണ്ട്. ശരിക്കും നമുക്കറിയാം ഇപ്പോഴത്തെ കായിക അധ്യാപകരുടെ അഭാവം കുറവ് മൂലം തീർച്ചയായിട്ടും ഒഫീഷ്യേറ്റിംഗ് വളരെ ആൾക്കാരുടെ കുറവ് തീർച്ചയായിട്ടും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് പുനർനിർമ്മിക്കാനായി 2 വർഷം മുമ്പ് എടുത്ത എസ്റ്റിമേറ്റ് ഇപ്പോഴും സംസ്ഥാന കായിക വകുപ്പിന്റെ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. സിന്തറ്റിക് ട്രാക്കിന്റെ തകരാർ പരിഹരിക്കാനായി 3.75 കോടി രൂപയാണ് വേണ്ടത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.